ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തണത് അല്ലേ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം എടുത്ത വ്ളോഗാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അവിടെ. അതൊരു വലിയ ആശ്വാസമാണ്. ഈ ഒരു ചൂടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മോചനമായിട്ടുണ്ടല്ലോ അല്ലേ. നമ്മുടെ വീട് കാണുമ്പോൾ, അതും കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വീട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് പകർത്തിയെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം മഴയൊക്കെ പെയ്ത് തോർന്നിരിക്കുകയാണ്. നിറയെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറിക്കണം. നമുക്കിരുന്ന് പറിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം അത്രയ്ക്ക് അത്യാവശ്യത്തിന് എന്താ പറയുക, പുല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കാലത്ത് തന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് സ്വഭാവമൊക്കെ ഒന്ന് നന്നായി മാറ്റിയിട്ടുണ്ട്. പിള്ളേർ മാത്രമല്ല, ഞാനും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കലും വിളക്ക് വയ്ക്കലൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2 മാസത്തിന് ശേഷം. വീട് നമ്മളിങ്ങോട്ട് വരുന്നേക്കാട്ടും മുന്നേ തന്നെ ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട്. എന്നാലും മുഴുവനായിട്ട് ക്ലീനായിട്ടൊന്നുമില്ല. ഇനിയും കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ പൊടി പിടിച്ചിട്ട് മറലൊക്കെ പിടിച്ച് കിടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കണം. അപ്പോൾ കുറച്ച് ജോലികൾ കൂടുതലാണ്, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാൻ പോവല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ വേറെയുണ്ട് കേട്ടോ. നമ്മുടേതാ ഒരു ചെമ്പോത്ത് വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ചെമ്പോത്തിനെ കണ്ടുകൊണ്ട് ഞാനൊന്ന് വെറുതെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ളൊരു ഭാഗമാണ്. എന്താ വെച്ചാൽ, നമ്മൾ വന്നിട്ട് ഫുഡ് കഴിക്കണമല്ലോ വല്ലതും. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കടയിൽ പോയിട്ട് വീട്ടിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ ബോട്ടിൽസ് ഒന്നുമില്ല. ഇതൊന്നും ഇട്ടേക്കണ ബോട്ടിൽസ് ഒന്നും കാണാനില്ല. ഇനി എന്തായാലും അതൊക്കെ കുറച്ച് വാങ്ങിക്കണം. 1-5 ഉണ്ടെങ്കിലും ചുരുങ്ങിയത് വാങ്ങിക്കണം. അപ്പോൾ കാലത്ത് തന്നെ അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത് മഴക്കാലമായതുകൊണ്ട് നമുക്ക് പുറത്തിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അകത്ത് തന്നെ ഇടണം. വർക്കേരിയയിലാണ് ഞാനിടാ തുണികളൊക്കെ. അപ്പോൾ അതവിടെ കിടന്ന് ഉണങ്ങണമെങ്കിൽ തന്നെ എന്തായാലും ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴായിരിക്കും നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടാൻ. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പിള്ളേരെ യൂണിഫോമൊക്കെ എന്തായാലും മഴ നനയുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നാളായിട്ട് നമ്മൾ വിചാരിക്കണോ ഡ്രസ്സ് ചെയ്യണം, മുകളിൽ ഷീറ്റ് ഇടണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷേ ഈ പൈസയുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലവ് വരും. അപ്പോൾ അത് കാരണം അത് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ എപ്പോഴേലൊക്കെ ചെയ്യണം, എന്തായാലും ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം അത് വീടിനൊരു സേഫ്റ്റിയും കൂടിയാണല്ലോ, ഒരു പ്രൊട്ടക്ഷനും കൂടിയാണല്ലോ. അപ്പോൾ നമ്മളിതാ ഗ്യാസൊക്കെ അത് സ്റ്റവൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കംപ്ലീറ്റ് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കിയാണ് കേട്ടോ. അവരും ഓൾറെഡി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീട് ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചി. അതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ പൊടിയൊക്കെ തട്ടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 മാസത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ സ്റ്റവ് കത്തിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ട്. എന്നാലും വ്ളോഗിനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ പതിവ് പോലെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇതില്ലാതെ എന്താഘോഷമല്ലേ. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് മഴ പെയ്തിട്ട് കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ കൂടിയിട്ട് വെള്ളമൊക്കെ കലങ്ങിയിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ഒന്നും നടക്കണില്ല. ഒന്ന് അങ്ങോട്ട് ഫിൽറ്റർ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാളായി, പക്ഷെ അതൊന്നും പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് നമുക്ക് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കാം. കലങ്ങിയ വെള്ളമാണെങ്കിൽ കൂടിയിട്ട് വേറെ നിവൃത്തിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കിത് ഫീൽ ചെയ്യില്ല കളക്കുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് വെള്ളം എടുത്തേക്കില്ലോ, കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ മട്ട് കിടക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഗ്രീൻ ടീ ഉണ്ടാക്കിയതാണ് കാണിച്ചത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഗ്രീൻ ടീ കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പത്തിൻ്റെ പൊടി, ഇത് നമ്മൾ നാട്ടി അല്ല, ഇവിടെ നിന്ന് പോണേക്കാട്ടും മുന്നേ, ഏട്ടൻ്റെ അടുത്തേക്ക് പോണേക്കാട്ടും മുന്നേ വാങ്ങിച്ച് വെച്ച സാധനമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതത് സെറ്റ് ആക്കണുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് മുന്നേ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ ആ വെള്ളപ്പത്തിൻ്റെ കമ്പനിക്കാരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതിൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് വെള്ളം എത്രയും കൂടി എടുക്കാൻ മാത്രമാണ്, എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുത്തത്. പിന്നെ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, 4 ടീസ്പൂൺ പഞ്ചസാര, അതൊക്കെ ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനിത് അടിക്കാൻ പോണ നേരത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കറണ്ട് വരാണ്ട് നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 1 മണിക്കൂർ എന്തായാലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും വേണം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഗ്രീൻ ടീ അടിക്കാമെന്ന് വിചാരിച്ചു. സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ, തടി കുറയ്ക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്, അതിൻ്റെ പേരിലാണ്. നമ്മുടെ അടുക്കളയിലത്തെ ചുമരും കാര്യങ്ങളൊക്കെ നല്ല വൃത്തികേടായിട്ടാണ് കിടക്കണേ.
അത് ഒന്ന് പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു വീഴ്ത്തല് എത്തണ്ടാ നിനക്കത്? ഏ ഹൈറ്റ് ഉണ്ടാ? അവിടെയാണോ നിക്കണേ? എന്നിട്ടാണോ കണ്ണി കണ്ട അടുത്ത് അടിക്കണേ പിടിച്ചിട്ട്? അടി ഇത്തിരി വലിയ വടി എടുക്കടി. ആ തട്ടണം കൂടി ഇല്ലേ, അത് അയലേ മലയാണ് തട്ടണേ. പാമ്പുണ്ടാവട്ടാ നോക്കിക്കോ. ആ അങ്ങ തിന്നണ്ട, കൊറച്ച് രണ്ട് പൊട്ടിക്കാ നമുക്ക്. എടി കുട്ടി, അത് നിനക്ക് ഹൈറ്റ് ഇല്ലേ അതിനുള്ളത്? അത് പൊട്ടുന്ന പൊട്ടുന്നത് നീ ആവൂ, അല്ലെങ്കിൽ മത്തിന്റെ കുറെ ഇലവിടെ നിലത്ത് വീണ് എടുക്കും, അത്രേ ഉണ്ടാവുള്ളൂ. മാങ്ങ കിട്ടില്ല കേട്ടാ. ആ ഞാൻ പറഞ്ഞ ഏ ആ വടി എടുത്ത് അവിടെ നിർത്തി കളഞ്ഞേ. ചെല്ല് പറഞ്ഞ ആദ്യം അമ്മ പറഞ്ഞതനുസരിക്കാൻ പഠിക്കും. ചെല്ല്, ഇതെവിടേക്ക് കസാരിയും കൊണ്ടുവരണേ? ഇവിടെ ഉള്ളതെന്നു വെച്ചാൽ ചേച്ചി അവിടെ നിന്ന് പൊട്ടിച്ചേരും. അപ്പൊ നമ്മുടെ മൂവാണ്ടന്മേ കുറച്ച് മാങ്ങകളൊക്കെ ഇങ്ങനെ നിക്കണുണ്ട് കേട്ടോ. ഇനി ഉണ്ടാവും ഒരു 10-15 എണ്ണം. ഇന്നലെ വന്നപ്പോ തന്നെ ഒരു 3-4 എണ്ണം നിലത്തിട്ടിട്ട് ചേച്ചി അനിയത്തിയും കൂടെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണെങ്കിലും നമ്മുടെ മാവാണല്ലോ, അപ്പൊ അതിൻ്റെ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ വീട്ടില് സീതപ്പഴമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സീതപ്പഴം ഉണ്ടായിട്ടുണ്ട്, ലൂബിക്കായ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ സന്തോഷമാണ്, കാരണം ഞാൻ വെച്ചുണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ കാര്യമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കറണ്ടൊക്കെ വന്നിട്ട് നമ്മളിതാ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ കറി വെക്കണത് വെണ്ടക്കായേനെ കേട്ടോ. നല്ല അസല് ചെല്ല് വെണ്ടക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വെണ്ടക്കായ കിട്ടുന്നത്, അല്ലെങ്കിൽ മൂത്തതായിരിക്കും കൂടുതലും കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതെന്താണെന്നറിയില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് പാകത്തിനനുസരിച്ചിട്ടുള്ളതന്നെ നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അതാ ഞാൻ അളവിനനുസരിച്ചിട്ടെല്ലാം മുറിച്ച് വെക്കുന്നുണ്ട്. എനിക്ക് അത് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ കറക്റ്റ് അളവിനാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ചെയ്യുന്നത്. പലരും ചിലപ്പോഴൊക്കെ കാണാം, അങ്ങനെ ചിലർ കുനുകുന അരിയണത് കാണാം. പക്ഷെ എനിക്കിഷ്ടമല്ല, എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ആ ഒരു ഇപ്പം ഞാൻ അറിയണ ആ ഒരു സൈസില്ലേ, ആ ഒരു സൈസിൽ അരിഞ്ഞിട്ട് വെക്കേണ്ടതാണ് എനിക്കിഷ്ടം. പിന്നെ ഇവിടെ എല്ലാവർക്കും വെണ്ടക്കായ ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും അറപ്പായിരിക്കും, അതിൻ്റെ ഒരു വഴുവഴുപ്പ് ഇഷ്ടമല്ലാത്തവരായിരിക്കും കൂടുതലും. പക്ഷെ ഇവിടെ എല്ലാവർക്കും വെണ്ടക്കായയുടെ ആ ഒരു വഴുവഴുപ്പോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഒന്ന് ബാക്കിലേക്ക് നിൽക്കേണ്ട അമ്മൂട്ടിയാണ്. അമ്മൂട്ടിക്ക് ഇങ്ങനത്തെയൊക്കെ ഇത്തിരി ബാക്കിലേക്കാണ്. പക്ഷെ ഞാൻ നിർബന്ധിച്ചാൽ അവൾ കഴിക്കും കേട്ടോ, കഴിക്കാണ്ടൊന്നുമില്ല. ഞാൻ പറയും വേറെ ഒന്നും കഴിക്കേണ്ട, പച്ചച്ചോറ് തിന്നോളം പറയും, ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മളെല്ലാം കഴിച്ച് ശീലിക്കണം. പറ്റില്ല എന്ന് വെച്ചാൽ വേണ്ട, വീട്ടിൽ എന്ത് വെക്കണോ അത് കഴിക്കുക, അതാണ് അതിൻ്റേതായ ഒരു ശരി എന്ന് പറയുന്നത്. ഇനി വെണ്ടക്കായ കരിഞ്ഞ് അതൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴേക്കും 1 മണിക്കൂറൊന്നും ആവില്ല. പിന്നെ പിള്ളേർക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ നമ്മുടെ സുഖവാസം അവസാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അമ്മൂട്ടിക്ക് വീണ്ടും അമ്മൂട്ടിയുടെ ജോലി തിരിച്ച് നൽകിയിട്ടുണ്ട് ഞാൻ. നമ്മുടെ നാളിലും ചെരുകുന്ന പണി ചില്ലാടറിയേ. അപ്പം നമ്മളിതാ വെണ്ടക്കായ ഉപ്പേരി വെക്കാൻ പോവാണ്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിലെ എണ്ണ കേട്ടോ ഉണ്ടാക്കണത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് എപ്പോഴും നമുക്ക് കറിക്കൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി നോക്കി വെക്കണം. എന്തായാലും ഞാൻ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്, അതൊന്നും പ്രാവർത്തികമാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ട ഒരവസ്ഥയുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. പിന്നെ എന്താ വെച്ചാൽ സബോള ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറി വയ്ക്കുമ്പോൾ എപ്പോഴും സബോളയൊക്കെ ഇടുമ്പോൾ, സബോളയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കണ കറികളാണെങ്കിൽ എപ്പോഴും അത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടിയല്ല ഇട്ടിട്ടുള്ളത്, കുത്തുമുളകാണ്. എപ്പോഴും പറയണ പോലെ തൃശ്ശൂരുകാർക്കൊക്കെ കുത്തുമുളക് ഇട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. നമ്മൾ വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഓൾറെഡി സബോളയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ ചേർക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം തെളിക്കും, എന്നിട്ട് അത് മൂടി വയ്ക്കും. അത്ര തന്നെ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഞാനിപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വണ്ടിയിലാണല്ലോ, ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ യാത്ര എന്ന് പറയുന്നത്. കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ശ്രീമോള്. അപ്പോൾ
ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഷോർട്സൊക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ മനുഷ്യൻ ഇപ്പോൾ പോയല്ലേ ഉള്ളൂ, ഒന്ന് അതിന് സമാധാനം കൊടുക്കുമെന്ന്. ആരാർക്കാണ് സമാധാനം കൊടുക്കുക? മറിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം, കണ്ണ കഴുത്തിൽ ഇവിടത്തേക്ക് പോയി, ഇവിടത്തേക്ക് പോയി. എന്ത് വെള്ളപ്പാണ്, വെള്ളപ്പ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തായെന്ന് വെച്ചാലേ, ഞാന് മാവ് നമ്മളിപ്പോ അതില് പറഞ്ഞ പോലെ തന്നെയല്ലേ കറക്റ്റ് അരച്ചത്. അപ്പൊ എനിക്ക് ഇത്തിരി തിക്കായിട്ട് തോന്നി, ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു, അപ്പൊ അത് ഇത്തിരി ലൂസ് ആയി പോയി. അതുണ്ടായത് പക്ഷെ കറക്റ്റ് ആണ് കേട്ടോ, അവര് പറഞ്ഞ അളവിൽ ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്, അടിപൊളിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കുറച്ച് വെള്ളം വെച്ചപ്പോ കുറച്ച് ലോസ് ആയി പോയി, ഇത്ര നമുക്ക് ഫുഡ് കഴിക്കാം. ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല സൂപ്പർ വെള്ളപ്പാണ്. ഞാൻ ഇത്തിരി എടുത്തിട്ടുണ്ട്, ഞാൻ പാലിൽ പഞ്ചസാര ഇടാണ് കേട്ടോ കഴിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. കുറേ പണികൾ നമുക്ക് ബാക്കി എടുക്കേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തോടെ എന്നതുകൊണ്ട് നമുക്ക് അടുക്കളയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ബാക്കി ഇനി പുറത്തു പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് പോണേക്കാട്ട് മുന്നേ ഉപ്പിലും മാങ്ങ ടെസ്റ്റിനാണത്. ആരെങ്കിലും വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
വളരെ ദാരുണമായ ഒരവസ്ഥയിലാണ് അതിരിക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കിയേ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പക്ഷെ ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെയായി പോയത്. ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള സംഭവം എന്താണ്. അപ്പം അതിന് മുന്നേ ഈ ഒരു ഭാഗം കൂടെ നിങ്ങൾ കണ്ടേക്കോ. ഇത് നമ്മൾ അമ്മനും പയനും സ്കൂളിലേക്കുള്ള യൂണിഫോം എടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ എന്താ പറയുക, ഷർട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ റിബൺ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പയന് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ലഞ്ച് കാരിയർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടി ജനതയിലേക്ക് വന്നതാണ്. ജനതയിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡേ ടു ഡേയിൽ പോയൊരു ഫീലിംഗ് ആട്ടോ ജനതയിൽ. കാരണം ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. വല്ലാണ്ട് കത്തിയല്ല കേട്ടോ അവർ. അപ്പം രണ്ടുപേരും ലഞ്ച് ബാഗൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്കതിനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ടിഫിൻ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ലഞ്ച് കരിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ് കേട്ടോ. നമ്മൾ വന്നത് ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാണ്ടല്ലോ ഒടുക്കത്തെ മഴ. പിന്നെ ഇപ്പോഴത്തെ ബസ്സിൻ്റെ റേറ്റൊക്കെ കേൾക്കുമ്പോൾ ടിക്കറ്റിനൊക്കെ എന്തും പൈസയല്ലേ. എനിക്ക് ആലോചിക്കാൻ തന്നെ മതി കേട്ടോ. ഞാനൊക്കെ പഠിക്കാൻ പോണ സമയത്ത് ബസ്സിന് ചാർജ് ഉണ്ടായിരുന്നത് 7 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വാടാനപ്പള്ളിയിലേക്ക് ഇപ്പോൾ 14-16 രൂപയൊക്കെയാണ്. എന്താ അവസ്ഥ. നമ്മുടെ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് പോകാനായിരുന്നു പണ്ട് 15 രൂപ ഉണ്ടായിരുന്നത്. ആ പൈസ നമുക്കിപ്പോൾ വാടാനപ്പള്ളിക്ക് പോകാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ അമ്മേരെ അടുത്തേക്ക് വന്നു കേട്ടോ. ഈ മഴയത്താണ് അമ്മ ജ്യൂസ്. പണ്ടത്തെ കാലത്ത് ഒരുവിധം വീടുകളിലൊക്കെ ഈ ഒരു സംഭവമായിരിക്കും അല്ലേ ഉണ്ടായിരിക്ക. മൊസൈക്ക് ആരെങ്കിലും അയ്യോ ആരുടെയെങ്കിലും വീട്ടിൽ മൊസൈക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീട്ടിലും ഇപ്പോഴും മൊസൈക്ക് ആണ് ചേച്ചി എന്നുള്ളത്. ഇപ്പം എല്ലാവരും ടൈലും ഗ്രാനൈറ്റും ഒക്കെയാണല്ലോ, മാർബിൾ അതൊക്കെയാണല്ലോ. നമ്മുടെ ഉമ്മറത്ത് കിടക്കുന്നത് മാർബിളാണ് കേട്ടോ, വൈറ്റ് മാർബിളാണ് കിടക്കുന്നത്. അപ്പോൾ അകത്താണ് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോഴും ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില ഭാഗത്തൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു അതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ കുത്തി പോന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഗ്ലേസിങ്ങിനൊന്നും ഒരു കുറവില്ല. അപ്പം അമ്മേരെ അടുത്ത് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. മഴ ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സംഭവം, അതായത് ഇപ്പോൾ എടുത്ത യൂണിഫോമൊക്കെ ഒന്ന് തുന്നാൻ കൊടുക്കണം. അപ്പം അതിനും കൂടെ പോകണം. അത് നമുക്ക് MES ഉള്ളിലേക്ക് പോകണമല്ലോ. നമുക്ക് സ്കൂട്ടർ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വഴി മനസ്സിലാവണില്ല ഇവിടുത്തെ. അമ്മേരെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ വാടാൻപള്ളി എന്ന് ഇറങ്ങിയിട്ട് എനിക്ക് എങ്ങടെ പോകേണ്ടതെന്നൊരു നിശ്ചയമില്ല. ഏതി കൂടെ കട്ട് ചെയ്യാൻ അറിയണില്ല. കാരണം റോഡ് പുതിയതായതുകൊണ്ട് അപ്പം എനിക്ക് ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു ഇതിൽ കൂടെ അല്ല വേണ്ടത്, അപ്പുറത്ത് കൂടെ പോകേണ്ടത് എന്നിട്ട് ആൾ എന്നിട്ട് എനിക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ സഹായിച്ചത് വില്യം സാറ്റെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്രോസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയതിന് എനിക്ക് അറിയണില്ല തെക്കോട്ടാണോ വടക്കോട്ടാണോ എങ്ങോട്ടാണോ നടക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടർ ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണണ വെള്ളമൊക്കെ കിടക്കണുണ്ടല്ലേ, ഒരു ഇപ്പം ഒന്ന് ശമിച്ചിരിക്കുകയാണ്. പക്ഷേ പെയ്യണതുണ്ടല്ലോ, അമ്മാതിരി പെയ്ത്താ പെയ്യണം. സ്കൂട്ടർ മാവ് പോകാൻ ശരിക്കും സത്യം പറഞ്ഞാൽ പേടിയുണ്ട് കേട്ടോ. നമ്മൾ ഷാർജയിലെ മാംഗ്രോവ് ട്രീസിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഞാനൊരു വീഡിയോയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തുന്നാൻ കൊടുക്കുന്ന ചേച്ചിന് മുന്നിൽ മൊത്തം കണ്ടൽക്കാടാണ്. നേരത്തെ കാണിച്ചെന്താണ് കേട്ടോ സംഭവം, അത് മൊത്തം കണ്ടൽക്കാടാണ് ആ കാണുന്നത്. അതായത് അതിങ്ങനെ ഒരാളുടെ പറമ്പിലേക്ക് ഇങ്ങനെ കയറി വന്നതാണ് സംഭവം. നമ്മുടെ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ കോട്ടയാണ് ഈ കാണുന്നത്. വെള്ളത്തിലാകെ മുങ്ങിയുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ അത് കാണിക്കുമ്പോൾ ഫുള്ള് വറ്റിക്കെടുക്കായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം റോഡിലേക്ക് കയറാറായിട്ടാണ് കിടക്കണത്. കുറച്ചും കൂടെ ഒന്ന് മഴ ശക്തിയിൽ പെയ്തിട്ടുണ്ടെന്നാൽ ചില റോഡും തോടും ഒരേപോലെ ആവട്ടോ, മനസ്സിലാവില്ല. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം. പിന്നെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവണ കാലമാണ്. അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഇഴജന്തുക്കൾക്ക് ക്ഷാമമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കൂടെ കൂടും. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു 6-6.5 കഴിഞ്ഞു കേട്ടോ. അപ്പം അതിനുശേഷമാണ് നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്കുള്ള കൈയേറ്റം എന്ന് പറയുന്നത്. കണ്ടില്ലേ വീട് കിടക്കുന്ന അവസ്ഥ. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും പിള്ളേർ പൊട്ടിച്ച് വലിച്ച് എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് എന്തായാലും ആളിലാണ് കിടക്കണേ. ഇത് ഒതുക്കി വെച്ചില്ലെങ്കിൽ ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ